കേരള ടി വി ഡയറക്ടർ മൂസ മോസ്ട്രയെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, കൈരളിയുടെ ഈ പ്രാവശ്യത്തെ ജ്വാല അവാർഡ് ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ ഈ സദസ്സിനോട് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നമ്മുടെ കൈരളിയുടെ പ്രവർത്തനത്തിൽ ചെയർമാൻ എന്നുള്ള സ്ഥാനം ഒരു ആലങ്കാരികമായി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെയർമാനല്ല നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി. ഞങ്ങൾക്കൊക്കെ പ്രചോദനമാണ് നിങ്ങൾക്കേവർക്കും ഉള്ളതുപോലെ. കൈരളി ചെയർമാൻ പത്മശ്രീ മമ്മൂട്ടിയോട് ഞങ്ങളുടെ അഗൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ കൈരളിയുടെ MD ജോൺ ബ്രിട്ടാസ് MP, തീർച്ചയായും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എന്നും വളരെ സജീവമായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടാസിനും ഞങ്ങളുടെ അഗൈതവുമായ നന്ദി പ്രകടിപ്പിക്കുന്നു. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടകൻ എന്ന രീതിയിൽ എത്തിയത് തീർച്ചയായും കൈരളിയോടുള്ള അടുപ്പത്തിനപ്പുറം ഇന്നത്തെ സർക്കാരിൻ്റെ ഒരു ശക്തമായ പ്രവർത്തന മണ്ഡലമായ ആരോഗ്യരംഗം കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള രീതിയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രചോദനമാണ്. അങ്ങക്ക് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. കൊച്ചി കോർപ്പറേഷൻ ആരാധ്യനായ മേയർ ശ്രീ എം അനിൽകുമാറിനും കൈരളിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൈരളി ഡയറക്ടർമാരായ സഹപ്രവർത്തകർ അഡ്വക്കേറ്റ് CK കരുണാകരൻ, അഡ്വക്കേറ്റ് MM മേനോയി മോനായിയോടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തട്ടെ. പിന്നെ ജൂറി അംഗങ്ങൾ, അവരുടെ സുത്യർമായ പ്രവർത്തനം തീർച്ചയായും ഈ അവാർഡിൻ്റെ സുതാര്യതയും നിഷ്പക്ഷതയും വെളിവാക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്ത ശ്രീ വിജയരാഘവൻ, ശ്രീമതി ലക്ഷ്മി മേനോൻ എന്നിവർക്കും ഞങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സദസ്സിൽ ഏറ്റവും പ്രധാനമായ ശ്രദ്ധാകേന്ദ്രമായത് അവാർഡ് ജേതാക്കളാണ്. തീർച്ചയായും അവാർഡിൽ കൂടി അവർക്ക് കിട്ടുന്ന പ്രചോദനത്തെക്കാൾ ഉപരി അവരുടെ കഴിവുറ്റ പ്രവർത്തനത്തിൽ കൂടി അവാർഡിന് അർഹരായി എന്നറിയുന്ന ഞങ്ങൾ ഈ സമൂഹത്തിനൊരു വലിയ സന്ദേശം നൽകിയ അവാർഡ് ജേതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് ഇതിൻ്റെ പിൻബലമായി പ്രവർത്തിച്ച പരസ്യദാതാക്കൾക്കും ഈ സദസ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.